മൂന്ന് ഹെക്ടർ 25 ഓളം കർഷകർ മികച്ച രീതിയിൽ പുഷ്പകൃഷി നടത്തി വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കൃഷിവകുപ്പ് എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് പഞ്ചായത്തിൽ 10 സെന്റ് വസ്തുവിൽ കൂടുതലുള്ള വനിതാ കർഷകരെ ഉപയോഗിച്ച് പുഷ്പകൃഷി ആരംഭിച്ചത്. ആനുകൂല്യങ്ങളും സഹായവും ഗ്രാമപഞ്ചായത്ത് നൽകുമ്പോൾ പുഷ്പകൃഷിക്ക് ആവശ്യമായ തൈകളും വിത്തുകളും ബ്ലോക്ക് പഞ്ചായത്ത് നൽകും. ആവശ്യമായ നിർദ്ദേശങ്ങൾ, സാങ്കേതിക സഹായം എന്നിവ നൽകി കൃഷിവകുപ്പും ഒപ്പമുണ്ടാകും. പഞ്ചായത്തിലെ കാഞ്ഞുവയൽ വാർഡിൽ ഫാത്തിമ ബീവിയും സഹോദരി ഖദീജ ബീവിയും ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പുഷ്പകൃഷി ഏരൂരിലെ കർഷകർ ഏറ്റെടുത്തതായും വരും വർഷങ്ങളിൽ കൂടുതലിടങ്ങളിൽ വ്യത്യസ്തമായ കൃഷി വ്യാപിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജി അജിത്ത് പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിലൊരു പൂക്കൃഷി നമ്മുടെ ജില്ലയിൽ തന്നെ മാതൃകയായി നമ്മൾ ആരംഭിച്ചത്. ഏറ്റവും ഭംഗിയായി നമ്മുടെ കൃഷിക്കാർ അത് ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണ പഞ്ചായത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പം പൂ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. കാരണം അവർ ചെയ്തിട്ടുള്ള പൂക്കൃഷിക്ക് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ പരിചയത്തിൽ അടക്കമുള്ള ആളുകൾ അത് വിപണിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഓണത്തിന് ഇത്തരത്തിലുള്ള പൂക്കൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വാങ്ങാനുള്ള പൂ നമ്മുടെ പഞ്ചായത്തിലെ വിളക്കുപാറയായാലും ആലഞ്ചേരിയിലായാലും കാഞ്ഞുവയിലായാലും ഏരൂരായാലും അടക്കം ഇതിനോടകം തന്നെ ഓണത്തിനെ വരവേൽക്കാൻ റെഡിയായി കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ, ഷൈൻ ബാബു, ദിവ്യ ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫൗസിയ ഷംനാദ, കൃഷി ഓഫീസർ അഞ്ജന മധു, കുടുംബശ്രീ പ്രവർത്തകർ, കർഷകർ അടക്കമുള്ളവർ ലളിതമായ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഏരൂർ.